എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് വേവിച്ചത് അല്ലെങ്കിൽ ഗോതമ്പ് ചോറ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണത് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് തോല് കളഞ്ഞ അല്ലെങ്കിൽ കുത്തിയ ഗോതമ്പ് ഒരു കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് ഒരു 7-8 മണിക്കൂർ നേരത്തേക്ക് കുതിരാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഇത് രാവിലത്തേക്ക് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 2 പാലാണ് ഈ ഒഴിച്ചിട്ടുള്ളത്. ഒരു 3/4 മുറി തേങ്ങയുടെ പാല്, 2 പാലും 1 പാലും എടുത്ത് വയ്ക്കുക. ആദ്യം 2 പാലും ബാക്കി ഭാഗം വെള്ളവും ഒഴിച്ച്, അതായത് ഗോതമ്പിൻ്റെ മേലെ വെള്ളം നിൽക്കണം, കുറച്ച് മേലെ ഇട്, കാരണം കുറേ വിസിൽ വേണ്ടി വരും. പിന്നെ ഉപ്പും ഇട്ടിട്ട് നമ്മളിത് വേവിച്ച് എടുക്കണം. വെള്ളത്ത് കുതിർത്ത് വെച്ചാലും പിന്നെയും ഒരുപാട് വിസിൽ വേണ്ടി വരും. ഇപ്പോൾ ഇതൊരു 5-6 വിസിൽ നമ്മളാക്കി. അപ്പോൾ കുക്കറിനനുസരിച്ചാണ്, ഓരോ കുക്കറിനും വ്യത്യാസം ഉണ്ടാവും. വേവണ വരെ നിങ്ങൾ ആക്കുക. ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള 1 പാല് ചേർത്ത് കൊടുക്കുക. 1 പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1-2 വിസിലും കൂടെ. അപ്പോൾ ആ ഒന്നുകൂടെ ആ വേവാനുള്ളത് വേവുകയും ചെയ്യും, ഈ പാല് ഒന്ന് പെട്ടെന്ന് കുറുകി കിട്ടുകയും ചെയ്യും. അതും കൂടെ കഴിഞ്ഞാൽ റെഡിയായി. ഇപ്പോൾ ഗോതമ്പൊക്കെ വെന്തിട്ടുണ്ട്, പാലൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ചെറിയൊരു നനവുണ്ടാവും, കുഴപ്പമില്ല. ഇനി നമ്മളതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ, കുറച്ച് തേങ്ങ, ഇത്ര ഒന്നുമില്ല, കുറച്ച് തേങ്ങ ചേർത്ത് അതും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി. ഇനി നമ്മളിതൊന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. കുറച്ച് നെയ്യ് നമ്മൾ ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറുതായി നുറുക്കിയിട്ടുള്ള ചെറിയ ഉള്ളി കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ എത്തുന്ന വരെ നമ്മളത് മൂപ്പിച്ച് എടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇങ്ങനെ ഇത് കഴിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതൊന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക പഞ്ചസാര ഇട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ പഞ്ചസാര പറ്റാത്തവരിടണ്ട, അല്ലാത്തവരിട്ട് കഴിക്കുക. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് പേർക്കും അറിയുന്ന തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ടാവില്ലേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.